വീണ്ടും ലഹരി. തൃശൂരിൽ 116 ഗ്രാം MDMA യുമായി രണ്ടു പേർ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി അനീഷ്, കളത്തോട് സ്വദേശി ബെനഡിക്ട് എന്നിവരാണ് പിടിയിലായത്. കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി അന്വേഷണ സംഘം. അല്ല, ഇത് ഞങ്ങളിപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഇവര് ഓരോ കാണുന്നുണ്ടെന്ന്, ഫുട്ബോൾ കളി അല്ലെങ്കിൽ മറ്റേ സിനിമ കാണും, എന്ത് വേണം, അവർ ഓരോ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഇവര് ക്യാമ്പ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇവരുടെ കേന്ദ്രത്തിൽ നമ്മൾ എടുത്തേക്കുന്ന, ഇവർ നമ്മൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ വീട്ടിൽ സാധനം സൂക്ഷിക്കുന്നതായിട്ട് വിവരം ലഭിച്ചു. അതനുസരിച്ച് നമ്മുടെ തൃശ്ശൂർ റേഞ്ചിംഗ് സെക്കൻഡ് പാർട്ടി ഇവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർച്ചയായിട്ട് ഇവിടെ സാധനം എത്തിയെന്ന് രഹസ്യ വിവരം കിട്ടിയനുസരിച്ച് കയറി നല്ല ഉടൻ പരിശോധന നടത്തുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയിട്ട് ഹോൾസെയിൽ വരുത്തിയിട്ട് ഇങ്ങനെ നേരത്തെ ഞങ്ങൾ പിടിച്ചിട്ടുള്ള അരുൺ സിദീൻ തുടങ്ങിയ പ്രതികളുണ്ട്. അതുപോലുള്ള ചെറിയ കച്ചവടക്കാർക്ക് 15 ഗ്രാം, 20 ഗ്രാം, 50 ഗ്രാം വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് മെയിൻ കച്ചവടക്കാരാണ് ഇവർ. ഇത് ഏതാണ്ട് വിപണിയിലൊക്കെ 20 ലക്ഷം രൂപ. പൂത്തോൾ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത്. തൃശൂർ നെല്ലിക്കുന്നിലെ അനീഷിന്റെ വീട്ടിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി കളത്തോട് സ്വദേശി ബെനഡിക്റ്റും ഇയാളോടൊപ്പം കസ്റ്റഡിയിലായി. പ്രതികളിൽ നിന്നും 116 ഗ്രാം MDMA യും കണ്ടെടുത്തിട്ടുണ്ട്. മയക്കുമരുന്ന്, തൂക്കി വിൽക്കാൻ മൊബൈൽ ഫോൺ വലിപ്പത്തിലുള്ള ഇലക്ട്രോണിക് ത്രാസും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ബംഗളൂരു കേന്ദ്രമായ സംഘത്തിൽ നിന്നാണ് ഇവർക്ക് മയക്കുമരുന്ന് ലഭിക്കുന്നത് എന്നാണ് സൂചന എന്ന് എക്സൈസ് കമ്മീഷണർ ശ്രീകുമാർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ 2 കൂട്ടാളികൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇപ്പോൾ പിടിയിലായ ബെനഡിക്റ്റ് നേരത്തെ MDMA കൈവശം വെച്ച കേസിൽ പ്രതിയാണ്. 10 ഗ്രാം MDMA യാണ് അന്ന് അയാളിൽ നിന്നും പിടിച്ചെടുത്തിരുന്നത്. പ്രതികളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. തൃശൂരിൽ നേരത്തെ പിടിയിലായ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി പ്രതികൾക്കുള്ള ബന്ധം അന്വേഷിച്ചു വരികയാണെന്നും എക്സൈസ് അറിയിച്ചു.